ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വികേസ് ആണ്. ഇന്ന് ഞാനുള്ളത് കോട്ടയത്താണ്. കോട്ടയത്ത് നിന്ന് എനിക്കൊരു ഹിന്ദു ബ്രൈഡൽ മേക്ക് ഓവർ ആണുള്ളത്. അപ്പൊ ഇന്നത്തെ എന്റെ ബ്രൈഡ് സുന്ദരി കുട്ടി ആവാൻ പോകുന്ന കാർത്തിക. കാർത്തികനെ വിളിച്ചാലോ? കാർത്തിക, ഹായ്. ഹൗ ആർ യു? ഐ'm ഗുഡ്, താങ്ക് യു. അപ്പം കാർത്തിക ഭയങ്കര നാടൻ കുട്ടിയായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഷീ ഈസ് ഫ്രം യു എസ് എ അല്ലേ? പഠിയുണ്ടോ? I'm an engineer. Oh, avada. Yeah. Very good. Appam nammude oru nalla oru malayali kutti avada nalla jolly ilakke aanu nan kekkum vaayil santoshundu. Family full avada aanu. Okay, okay. Thodangiyala. Endengile reference unda? Vikas ettinte brides thanneyaan ellaru. Pakshe engu makeup nalla allergy ullada. Idella kaina divasathe makeup ende. Appo like. Ayyo. Kaina divasam makeup edhe allergy. Haldi sangeethinu okke cheyidunnende. Ivada thanne aaru cheyidu? Ivada aduthulla oru cheechi aayirunnu. ഓക്കെ, അപ്പൊ നമുക്ക് മേക്കപ്പിലോട്ട് തുടങ്ങാം. നേരത്തെ അലർജി ഒന്നും വരാതെ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഏത് അമ്പലമാണ് നിങ്ങളുടെ ഫേവറേറ്റ്? കുട്ടിക്കേട്ടമ്പലം ഉണ്ട് ഇവിടെ തൊട്ടടുത്ത. പിന്നെ ഇവിടുത്തെ എസ് എൻ ഡി പിയിലും ഭയങ്കര ഇഷ്ടം. ഇത് ആരാണ് ഉറപ്പായിട്ട് എല്ലാവർക്കും മനസ്സിലാവും അല്ലേ? ചേച്ചി പേരെന്താണ്? എന്റെ പേര് ശ്രീലേഖ കൃഷ്ണൻ. ശ്രീലേഖ, ഞാന കാർത്തികയുടെ അമ്മ. അപ്പൊ അമ്മ സ്കോർ ചെയ്യും. എന്ത് ചെയ്യുന്നു ചേച്ചി? ഞാൻ നേഴ്സാണ്, അമേരിക്കയില്. എത്ര മക്കളുണ്ട്? മോനും മോളും. ഇന്ന് എങ്ങനെ ഇരിക്കണം മോള്? എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ ഇങ്ങനെ കാണണം? ഐഡിയാസ് എനിക്ക് തോന്നുന്നു അവളുടെ നാച്ചുറൽ ബ്യൂട്ടി തന്നെ പ്രൊജക്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ ആ രീതിയിൽ വേണം മക്കളെ ഒരുക്കി നാച്ചുറൽ ബ്യൂട്ടി എപ്പോഴും അവൾക്കാണല്ലോ, ഓരോരുത്തർക്കും അവനേണ്ടതായിട്ടുള്ള സൗന്ദര്യം ഉണ്ടല്ലോ, ആ സൗന്ദര്യം എപ്പോഴും. നിങ്ങൾക്ക് യു എസ് എയിലാണെങ്കിലും ആ നാടൻ ലുക്കിലാണ് നിങ്ങൾ വളർത്തിയത് എന്നുള്ളത് കാണുമ്പോ മനസ്സിലായി. അതെ, നാടൻ രീതിയും നാടൻ ലുക്കും. എത്ര വർഷമായി? ഓ, ഞാൻ ഒത്തിരി വർഷമായി, 32 33 വർഷമൊക്കെ ആയി. കസേരയും ഈ കണ്ണാടിയും എന്റെ ഹസ്ബൻഡ് ഇളയ അനിയത്തിക്ക്, അതായത് എന്റെ ഇളയ സിസ്റ്ററിന് കല്യാണത്തിന് ഒരുങ്ങാൻ തലേ ദിവസം പ്രീവിയസ് നൈറ്റിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഫിക്സ് ചെയ്തതാണ്. അപ്പം ഇതിൻ്റെ കുഷൻ ഒരു ശകലം പോയിട്ടുണ്ടായിരുന്നു, അത് മാളൂന് വേണ്ടിയിട്ട് അത് അമ്മ അത് മാറ്റി വെച്ചു. ഈ പറയുന്ന രണ്ടാൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. ഇന്നലെ പാവാടയായിരുന്നു. ഞാൻ രാവിലെ എണ്ണിട്ട് ഇപ്പൊ പിംപിൾസ് ഇന്നലെ കാട്ടിലും വലുതായി നിൽക്കുന്നു. അപ്പൊ ഞാൻ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നെ, പക്ഷെ ഇപ്പൊ അത് അത് ലാസ്റ്റ് ഫെബ്രുവരിയിലാണ് അവർ ഡേറ്റ് കുറിച്ചു തന്നത്, 2021. അപ്പൊ ഡേറ്റ് കുറിച്ച് കിട്ടി. എന്റെ ആദ്യത്തെ പ്രയോറിറ്റി വികാസ് ചേട്ടനെ വിളിച്ച് ബുക്ക് ചെയ്യുമായിരുന്നു. ഡേറ്റ് കിട്ടാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് ശരിക്കും ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നതിനും ഒക്കെ മുമ്പ് വികാസ് ചേട്ടനെ ആയിരുന്നു ബുക്ക് ചെയ്തത്. നമ്മളൊരു 13 months അല്ലേ? അതെ, കുറേ നാളായി. അതാണ് എനിക്ക് ആ നമ്പർ പോവാൻ കാരണം തന്നെ. എന്തായാലും ഡേറ്റ് കിട്ടിയല്ലോ. ഡേറ്റ് കിട്ടി, അവര് കുറിച്ചു തന്നു. എന്നിട്ട് എന്റെ അമ്മ നാട്ടിൽ വരണായിരുന്നു, ഹോളൊക്കെ പോയി ബുക്ക് ചെയ്യാന്. അപ്പൊ അതിനെല്ലാം മുമ്പ് വികാസ് ഇൻസ്റ്റാഗ്രാമിൽ.
പെണ്ണിന്റെ അമ്മയല്ലേ? അമ്മറോളേ ഉള്ളൂ. ചേച്ചിയുടെ നഴ്സിംഗ് ഫീൽഡിനെ കുറിച്ച് പറയണം. അവിടുത്തെ നഴ്സിംഗ് ഫീൽഡ് എങ്ങനെയാ ഉദ്ദേശിച്ചത്? ജോബ് വൈസോ? ജോബ് വൈസ്. യു ആർ ഡൂയിങ് എ സർവീസ് റൈറ്റ്? സർവീസ്, അതിന്റെ ഇമ്പോർട്ടൻസ് അങ്ങനെയൊക്കെ. അപ്പൊ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള പറയാലോ, അത് പറഞ്ഞു കുറെ കുട്ടികൾക്ക് ഇൻഫർമേഷൻ. നമ്മൾ ഒരർത്ഥത്തിൽ അവിടെ ഭാഗ്യം, നമുക്ക് ഭാഗ്യം സിദ്ധിച്ചവരാണ് അമേരിക്കയിൽ പോയി നേഴ്സ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതിന്റെ മെയിൻ കാരണം ഇവിടുത്തെ, ഞാനിവിടെ ഒരു അധികം നിന്നിട്ടില്ല, നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഞാൻ അമേരിക്ക പോകുമായിരുന്നെങ്കിലും എൻ്റെ സ്റ്റുഡൻറ് പീരീഡിലുള്ള എക്സ്പീരിയൻസ് വെച്ച് ജോലി ചെയ്യാൻ നമുക്കിഷ്ടം പോലെ സാഹചര്യങ്ങൾ, അതല്ലെങ്കിൽ ഒരു ഫെമിലിയർ എൻവയൺമെൻറ്റ് അവിടെയുണ്ട്. ഇവിടെ നമ്മുടെ നാടിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ നമ്മൾ എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ പ്രവാസികൾ നാട് വിട്ടു പോകുമ്പം നാട് നമുക്കെപ്പോഴും മിസ്സിങ്ങാണ്. ഇപ്പം അമേരിക്കയിൽ ഇപ്പോൾ എന്ത് കിട്ടിയെന്ന് പറഞ്ഞാലും നമ്മുടെ നാട് എപ്പോഴും നാട് തന്നെയാണ്. അവിടുത്തെ വേറെ ഒന്നും പ്രലോഭിപ്പിക്കുന്നതായിട്ടൊന്നുമില്ല, പക്ഷെങ്കിൽ സാഹചര്യങ്ങളുടെ അല്ലെങ്കിൽ അവസരങ്ങളുടെ നാടാണ് അമേരിക്ക. എത്ര വർഷം അവിടെയാണെന്ന് പറഞ്ഞാലും മനസ്സും എല്ലാം എപ്പോഴും നാട്ടിൽ തന്നെ. അതാണ് മോളുടെ ഒരു കൾച്ചർ, വെൻ ഷീ ബിഹേവ്, വെൻ ഷീ ടോക്ക് ആൻഡ് ഓൾ. മോളൊരു കറക്റ്റ് ഒരു മലയാളി കുട്ടിയുടെ ഒരു ബഹുമാനവും ആ ഒരു രീതിയൊക്കെ ആ കുട്ടിക്കുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ചേച്ചി, ഈ മലയാള കേരള നാട് മിസ്സാവുന്നു എന്ന് പറയുന്നത് അമ്മ മിസ്സാക്കാതെ പ്രിസർവ് ചെയ്യുന്ന കൾച്ചറാണ് അല്ലേ? ഡ്രാമാറ്റിക്കോ? How you feel, your sister? ഇപ്പഴ ഇച്ചിരി മനസ്സിലാവുന്നു ഈ സമയായിരുന്നു. ഇപ്പഴെങ്കിലും നമ്മള് കൊച്ചിലായിരുന്നു ദീപാന്തി ഇങ്ങനെ പോലെയായിരുന്നു, അപ്പഴായിരുന്നു മനസ്സിലായത് ഓ എന്നാ കല്യാണം. ഇതാരാണെന്നൊന്ന് പറഞ്ഞോളൂ. പേര് കൈലാസ് രാജ്കൃഷ്ണൻ. കൃഷ്ണൻ, ഹൗ യു ഫീൽ? എന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? ഓ എന്തൊരു ചോദ്യമാണ്. ഇന്നത്തെ എന്നാ പ്രത്യേകം? ഓ എന്റെ ഫാമിലി ഇന്നത്തോടെ മാറുന്നുണ്ട്, ഷേപ്പും സൈസും പ്ലസ് വൺ കൂടി ആക്കുക. അപ്പൊ അതിനുവേണ്ടി ഭയങ്കര സന്തോഷം. ചേട്ടനായിരുന്നു ആദ്യം ചെറുക്കന്റെ സ്റ്റാമ്പ് ഓഫ് അപ്രൂവൽ വിട്ട് പേരന്റ്സിന്റെ അടുത്ത് പറയാനും ഒക്കെ ഹെൽപ്പ് ചെയ്ത്. അവിടുത്തെ വീട്ടിലും ഏത് അലമാരി എവിടെ ചെന്ന് നോക്കിയാലും ഫുള്ള് പട്ട് പട്ട് പട്ട്, അത് ഭയങ്കര ക്ലീൻ ആയിട്ട് അടുക്കി വെക്കുന്നത്, ഇങ്ങനെ എടുത്ത് നിക്കുന്ന തുണിക്കടയിലൊക്കെ കാണത്തില്ല അതുപോലെ. ഇപ്പൊ നിന്നെ കണ്ടിട്ട് ഒരു തുണിക്കടയില് ഈ ബാർബി ഡോൾ നിൽക്കുന്നവരുണ്ട്. വികാസിനോട് പറയുന്നത് ഞങ്ങളെല്ലാരും ഇവിടെ വിസിറ്റേഴ്സ്. ഞാനുണ്ട്, എന്റെ കണ്ട് കഴിയാവുന്ന ഇത്രയും ചെയ്തു. വീട് കറവാട് അപ്പുറം ഉണ്ടോ? അവിടെയും പോയിരുന്ന് എനിക്കൊരു കൂട്ട്, ഒരു പ്രായമുള്ള ഒരു കൊച്ചുണ്ട്, എനിക്ക് കൂട്ടുണ്ട്. ഇത് അഞ്ചാമത്തത്. എന്നെ വളർത്തിയല്ല അമ്മയാ. സ്നേഹം ചേച്ചി സാരി എടുത്ത നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ. എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു എനിക്ക് ഇത്രയും ഷേപ്പ് ഉണ്ടോ. നിനക്കുള്ള ഗിഫ്റ്റ്
ഞാൻ അവിടുന്ന് ഫോട്ടോ എടുത്തത് രശ്മിതയ്ക്ക് ആയിരുന്നു അയച്ചു കൊടുത്തായിരുന്നു. ഇത് കൊള്ളാമോ കാണാമോന്നല്ലായിരുന്നു, പക്ഷെ പിന്നെ ഓക്കെ. ബാർബി ഡോള് പോലെ, ഇന്ത്യൻ ബാർബി ഡോൾ. അങ്ങനെ ഇന്നത്തെ എന്റെ ബ്രൈഡ് ഹാപ്പിയാണ് എന്ന് എന്റെ വിശ്വാസം. ഹാപ്പി തന്നെയല്ലേ? ഹാപ്പി തന്നെയാണ്. ഞാൻ ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കൊക്കെ ഒത്തിരി കൺസേൺ ആയിരുന്നെ. അപ്പൊ വികാസേട്ടൻ എല്ലാ കൺസേണും അഡ്രസ് ചെയ്തു, ഈവൻ നോൺസെൻസ് കൺസേൺ വരെ വികാസേട്ടൻ അഡ്രസ് ചെയ്തു. ഓരോ കാര്യവും ഞാൻ കംഫർട്ടബിൾ ആണോ അതായിരുന്നു അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി. പിന്നെ എന്റെ ജ്വല്ലറി സെറ്റിംഗ് ആണെങ്കിൽ സാരി ഒക്കെ എടുത്തപ്പോഴാ ഇത്ര നല്ലതായിട്ട് സാരി എടുക്കാൻ പറ്റുമെന്ന് അറിയുന്നത്. നല്ല രസമായിട്ടുണ്ട്. ജ്വല്ലറി സെറ്റ് ചെയ്തതും വളയെല്ലാം നല്ലതായിരുന്നു. Thank you for selecting all the best, because your sari, your ornaments, even your makeup artist, ella nalla select cheyidathu. Thanks. Now that was all my mom. Jewelryum sariyum malayum idu pagadeyum ammayude thanneya. Adu seri. Appo ini ammayude adhu engalodu choyikka, ammayanalla select cheyidathu. Angane അമ്മയും മോളുമാണ്, ചേച്ചി അനിയത്തി അല്ല. അപ്പൊ രണ്ടുപേരെയും ട്രഡീഷണൽ രീതിയിൽ നമ്മൾ ആക്കിയിട്ടുണ്ട്. ചേച്ചി എങ്ങനെയുണ്ട്, ഒരു പഴയ കാലം, ചേച്ചിയുടെ ഒരു പഴയ മെമ്മറീസ് ഒക്കെ ഉണ്ടോ ഇതിലെ? എന്റെ ആഗ്രഹം പോലെ തന്നെ വികാസ് ചെയ്തു. എനിക്ക് ഒരുപാട് ഓവർ മേക്കപ്പ് അല്ലെങ്കിൽ ഓവർ ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ല. ഇവളുടെ ഓർണമെന്റ്സ് എല്ലാം ഓൾമോസ്റ്റ് ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് എടുത്തത്. പിന്നെ സ്റ്റോൺ ഒന്നും പിക്ക് ചെയ്തിട്ടില്ല, പ്യുവർ ഗോൾഡ് ആണ് എല്ലാം. ഇത് വള ഓൾമോസ്റ്റ് മുഖഭാഗത്തുള്ള എന്റെ ഓൾഡ് വരുന്നല്ലേ, ഓൾഡ് വളകളായതെല്ലാം അതെല്ലാം എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റി ഇത്രയും വർഷമായിട്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പൊ ഞാൻ ഇവളുടെ മോളെ ഒരുക്കാൻ ഞാൻ വരുമ്പോ ഉദ്ദേശം ഞാൻ ഉദ്ദേശം അത് തന്നെയാ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫിയാൻസേ അല്ലെങ്കിൽ വൈഫ് ടു ബി വികാസിൻ്റെ വലിയ ഫാനാണ്. നമ്മൾ അവിടെ തൊട്ട് യു എസിൽ വെച്ച് തന്നെ നമുക്ക് ഒരു കാര്യം നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, വികാസ് ചേട്ടൻ്റെ മേക്കപ്പും അവർ വികാസിൻ്റെ ഫുൾ ക്രൂവും എംഫസൈസ് ചെയ്യുന്നത് ശരിക്കും നാച്ചുറൽ ബ്യൂട്ടീനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഈ പല മേക്കപ്പ് ആർട്ടിസ്റ്റും ചെയ്യുന്ന പോലെ ഓവറാക്കി, അതായത് വൈറ്റ് വാഷ് ചെയ്ത് മേക്കപ്പ് ചെയ്യുന്ന അങ്ങനെ ഒന്നുമില്ല. ട്രൂ ടോണിനെ, നമ്മുടെ ഫേസിനെ ട്രൂലി എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ വികാസായിട്ട് ചെയ്യുന്നത് നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ശരിക്കും വെഡ്ഡിങ് ഡേറ്റ് ഡിസൈഡ് ചെയ്തിട്ട് രണ്ടാമത് ചെയ്ത സ്റ്റെപ്പ് നമ്മൾ ആദ്യം വികാസായിട്ട് വിളിക്കുമായിരുന്നു. കാരണം നമുക്ക് പുള്ളിക്കാരൻ്റെ അവൈലബിലിറ്റി ആദ്യം ഒന്ന് നമ്മളത് സെറ്റാക്കിയിട്ടാണ് ബാക്കി നമ്മുടെ ഓഡിറ്റോറിയം പോലും നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് എന്താ പറയുക, ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളാണ്. അപ്പം പുള്ളിയുടെ അസോസിയേറ്റ്സ് ആയാലും ഇന്ന് വന്ന് എൻ്റെ മേക്കപ്പ് ചെയ്തവരായാലും വളരെ വളരെ നന്നായിട്ട്, അതായത് നമ്മുടെ ഫീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ മേക്കപ്പ് ചെയ്യുകയും നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇൻകോർപ്പറേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു യുണീക്ക് ക്രൂ ആണ്. അതുപോലെ തന്നെ എൻ്റെ വൈഫിൻ്റെ ഫീഡ്ബാക്ക് സെയിം തന്നെ ആയിരുന്നു. അവളും വളരെ എൻജോയ് ചെയ്തു. അവൾക്ക് സത്യം പറഞ്ഞാൽ രാവിലെ 5 മണി തൊട്ട് മേക്കപ്പ് തുടങ്ങി എന്ന് അവൾ പറഞ്ഞിരുന്നു. പക്ഷേ സാധാരണ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും ഭയങ്കര ടയേർഡാവും, എല്ലാവർക്കും മുഷിവ് തോന്നും. പക്ഷേ പുള്ളിക്കാരെ എൻജോയ് ചെയ്യുവാണ് ഹോൾ പ്രോസസ്സ്. കാരണം വികാസേട്ടൻ്റെ ക്രൂ ആ രീതിയിലാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും വി ആർ വെരി ഹാപ്പി ഇവിടെ ഈ സമയത്ത് വരാനും ഈ കോവിഡിൻ്റെ ഇടയ്ക്ക് വികാസേട്ടൻ്റെ ടീമിനെ ഫുൾ ഇവിടെ നമുക്ക് ഈ ആവശ്യത്തിന് കിട്ടാനും കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ട് എന്നെ കരുതുന്നു. സോ താങ്ക് യു സോ മച്ച് വികാസേട്ടാ ഫോർ യുവർ ഹാർഡ് വർക്ക് ആൻഡ് യുവർ പാഷൻ.